എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു പുതിയൊരു എപ്പിസോഡ് ഓഫ് ആർദ്യം പോസിബിൾ. ആൻഡ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന ഒരു 9% റേസ് ആണ് ആർദ്യം പോസിബിൾ. എന്താണെന്ന് അറിയില്ല, തൽക്കാലത്തേക്കും ജി ടി അതിനകത്തുള്ള ഏറ്റവും വൃത്തിയായിട്ട് റേസ് എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക തരം പ്ലേ ലിസ്റ്റ് ആണ്. താഴെ ഞാൻ കമ്മൻ ലിറ്ററുണ്ടാവും, അത് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പിടികിട്ടും. ബട്ട് അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനലിലേക്ക് പുതിയതായി വന്നിരിക്കുന്ന ആൾക്കാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്, കാരണം വി ആർ വെരി വെരി ക്ലോസ് ടു 1 lakh സബ്സ്ക്രൈബേഴ്സ്. ഈ വർഷം തീരുന്നതിന് മുമ്പ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. പക്ഷേ ലൈക്ക് ടാർഗറ്റും ഉണ്ട്, 1500 തന്നെ എപ്പോഴത്തേം പോലെയാണ്. പക്ഷേ മാക്സിമം അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, കാരണം വീണ്ടും സിംഗിൾ ഡിജിറ്റ് സ്റ്റണ്ട് റേസ് ആണ്, പ്രാന്താവാൻ നല്ല ചാൻസ് ഉണ്ട്. ബട്ട് എന്നാലും നമുക്ക് നേരെ പരിപാടിയിലേക്ക് കടക്കാം. ഹോപ്പ്ഫുള്ളി യു ഗൈസ് ഡു എൻജോയ് ദിസ് വീഡിയോ, ലെറ്റ്സ് ഗെറ്റ് ടു ഇറ്റ്. അപ്പോൾ ട്രാൻസ്ഫോം റേസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടക്കം തന്നെ നമ്മൾ സൈക്കിളിൽ ഒന്നേ അയ്യോ രണ്ടേ ബാക്കി ഇത് അധികം ഇല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം പോലെ സ്കിൽ ടെസ്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, കാരണം എല്ലാ സാധനത്തിൻ്റെയും കഴിഞ്ഞ തവണത്തെ റേസിലേ നമ്മൾക്ക് ഓട്ടം പാർക്കർ ഉണ്ട്, ബോട്ട് ഇല്ലായിരുന്നു, കാറില്ലായിരുന്നു അല്ലേ. ഏ ബോട്ടും കാറും ഒന്നും ഇല്ലാഞ്ഞത്. ഓക്കെ 9% വരാൻ കാരണം എന്താ? ഞാൻ പറഞ്ഞില്ലേ എന്ന് ഊറ്റി ഒറ്റൊരു വൃത്തിയുടെ മതി, 9% ആക്കാണ്ട് ഒറ്റ ഒരു ഒബ്സ്റ്റക്കിൾ മതി. കുറച്ച് ഞാൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആരും പിടി കിട്ടും. പക്ഷേ ഞാൻ തലടിച്ച് 20 ചെക്ക് പോയിന്റ് ഉള്ളൂ ഈ റേസിന്റെ അകത്ത്. വലിയ തള്ളി താഴെട്ട് അതിന്റെ മേളിക്ക് ഓടിച്ചു പോകണം. മൂന്നാമത്തെ ഞാൻ വീഴും തോന്നോട്ടെ, എന്റെ മനസ്സ് പറയാം ഞാൻ വീഴും ഇതില്. എന്റെ മനസ്സ് ഓൾവേസ് റൈറ്റ്, എന്റെ മനസ്സ് ഇസ് ഓൾവേസ് റൈറ്റ്. അമ്മേ നല്ല സ്പീഡ് വേണോടാ ഇത് കേറാനായിട്ട്, അതാണ് വേറൊരു സംഭവം. നമ്മൾ പതുക്കെ ഓടിച്ച് പോവാന്ന് ഓർക്കും, പക്ഷെ പതുക്കെ ഓടിച്ച് പോലെ നടക്കൂല. വാ ഓക്കെ ഓപ്പ ഓപ്പ ഗംഗം സ്റ്റൈൽ. അയ്യോ ഓ കറക്റ്റ് ഹോട്ടലിൽ വന്ന് വീഴടാ. അവിടെ അത്രയും നല്ല വലിയൊരു സ്ഥലമുണ്ട്, പക്ഷെ അവിടെ ഇന്ന് ലാൻഡ് ചെയ്യില്ലേ. കറക്റ്റ് ഓട്ടം എവിടെയാണോ അവിടെ മാത്രമേ ലാൻഡ് ചെയ്. അവിടെ സ്പീഡ് പോരെ, ഞാൻ പുറകിലോട്ട് ഇറങ്ങണോ അല്ലേ, കുറച്ച് പുറകിലോട്ട് പോവാം. ബാ സ്പീഡില്ലാത്തതാണ്, സ്പീഡില്ലാത്ത ബാ 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 ബാ. ഇനി സ്പീഡുണ്ടാവും ഐ ബിലീവ്. ഓ യേ മോർ ദൻ എനഫ്, ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഐ സിമ്പിൾ അതൊക്കെ എളുപ്പമാണ്, അതൊക്കെ എളുപ്പമാണ്. ആവശ്യത്തിന് സ്പീഡ് വേണം, പക്ഷെ അധികം സ്പീഡ് വേണ്ട. ടൈറ്റർ ഓ ഇവിടെ ഒന്നും ചെക്ക് പോയിന്റ് ഇല്ലല്ലേ, അതാണ് വേറൊരു കോമഡി ഈ റേസിന്റെ. ഇവിടെ ഒന്നും ചെക്ക് പോയിന്റ് കാണുന്നില്ല. ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ. ഇവിടെയും ചെക്ക് പോയിന്റ് ഇല്ല കേട്ടോ, ആ ഒബ്സ്റ്റക്കിളും കൂടെ കഴിഞ്ഞിട്ട് ചെക്ക് പോയിന്റ് ഉള്ളൂ. ഇനി വന്ന വഴി തിരിച്ചു പോകേണ്ടി വരുമോ? ഏ അങ്ങനെ വൃത്തിയായിട്ട് കാണിക്കത്തില്ലല്ലേ, സ്പീഡ് ബൂസ്റ്റർ ഒന്നും വെക്കല്ലേ. അവിടെയൊക്കെ സ്പീഡ് ബൂസ്റ്റർ വെക്കണം, അപ്പോഴാണ് അവൻ ദൈവമാവുന്നത്. ഹി വിൽ അസെൻഡ് ടു ഗോഡ്ഹുഡ്. ഓ വോൾ റൈഡ്, വോൾ റൈഡ് ചെയ്തിട്ട് എങ്ങോട്ടാ? മേളിലോട്ട്, ഐ എം ഗെസ്സിങ് മേളിലോട്ടാണ്. യെപ്പ് ഓ എടാ അത് ഫുൾ സ്പീഡിൽ വരണം, അല്ലാണ്ട് കിട്ടത്തുമില്ല. കറക്റ്റ് ലാൻഡ് ചെയ്യുക, വണ്ടി നേരെയാക്കുക, ഫുൾ സ്പീഡ് ഫുൾ സ്പീഡ് ഫുൾ സ്പീഡ്. അയ്യോ അത്ര സ്പീഡ് പോരടാ. ഓക്കെ ഓക്കെ സ്ട്രെയിറ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ്.
പെർഫെക്റ്റ് ബാക്ക് ബുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളും പെർഫെക്റ്റ് ആണ്. അയ്യോ അയ്യോ അയ്യോ, ഗ്യാപ്പി വീണു പോലെ, ഗ്യാപ്പി വീണു പോലെ, അയ്യോ ജമ്പായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പൈസ സൈക്കിളിൽ ഗ്ലൈഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറിയാമായിരുന്നു സൈക്കിളിൽ ഗ്ലൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ, എളുപ്പമാണ്, ബൈക്കിനെക്കാട്ടും എളുപ്പമാണ് സൈക്കിളിൽ ഗ്ലൈഡ് ചെയ്യാനായിട്ട്. പക്ഷേ കുറച്ച് ഭയങ്കര പ്രിസിഷൻ വേണം, അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അയ്യോ നിക്ക്, ഞാൻ ഗ്ലൈഡ് ചെയ്യാൻ നോക്കിയാലേ, മൊമെന്റും ഇല്ല, മൊമെന്റും ഇല്ല, നമുക്ക് ഫ്രണ്ടിലേക്ക് മൊമെന്റും ഇല്ല. ഓ ഓ ഓ ഓ ഓ ഓ ഓ, പതുക്കെ പോയാൽ മതി, പതുക്കെ പോയാൽ മതി, പതുക്കെ പോയാൽ മതി, പതുക്കെ പതുക്കെ പതുക്കെ. സൈഡ് തോളയിലേക്ക് വീഴല്ലേ, വീഴല്ലേ, വീഴല്ലേ. ഊ നമ്മൾ പകുതി വഴി എത്തിയിട്ടുണ്ട്, ഒഫീഷ്യലി നമ്മൾ ഹാഫ് വേ മാർക്ക് എത്തി. ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഈ വഴിയെല്ലാം തിരിച്ച് ഓടിച്ചിട്ട് ആ റാമ്പിക്കടെ ചാടിച്ചിട്ട് ഞാൻ അപ്പുറത്തെ പറമ്പിലോട്ട് പോയിട്ട് അടുത്ത ചെക്ക് പോയിന്റ് എടുത്തിട്ട് വേണം ഈ റേസ് തീർക്കാൻ എന്നാണ് എനിക്ക് ഇപ്പോഴത്തേക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നത്? ഓൾസോ ഇവന്റ് ഹാഷ്ടാഗ് ട്രാൻസ്ഫോം, TRANSFORM ട്രാൻസ്ഫോം എന്നാണ്. സോ ഹാഷ്ടാഗ് ട്രാൻസ്ഫോം അഴിക്കാണ്ട് മറക്കരുത്, സെറ്റ് ആക്കുക. ആൻഡ് ഇപ്പോഴും വീഡിയോ ലൈക്ക് ആയത്തേറാണ്, ലൈക്ക് അടിക്കാൻ സബ് ചെയ്യാം. താങ്ക് യു. അമ്മി, ഇങ്ങോട്ട് തന്നെയാണോ വഴി എന്ന് ഇപ്പം എനിക്കൊരു സംശയമുണ്ട്, കാരണം ചെക്ക് പോയിന്റ് അപ്പുറത്തേക്ക് കാണിച്ചു. അത് തന്നെ, ഇത് തന്നെയാണ് കേട്ടോ, ശരിയാ. എന്റെ മണ്ടത്തരം, മൈ ബാഡ്, മൈ മണ്ടത്തരം. എന്തിനു ഇങ്ങനത്തെ ഒരു ഒബ്സ്റ്റക്കിളോട് വെച്ചേക്കുന്ന മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട്? ഓക്കെ, നേരെ ആയിക്കോട്ടെ, നേരെ ആയിക്കോട്ടെ. അമ്പട, കറക്റ്റ് ആംഗിള്, ഇജാദി, നൈസ്. എടേ, ഇത് നമ്മൾ റെക്കോർഡ് ടൈമിൽ ഇമ്പോസിബിൾ തീർക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അന്നല്ല 9% വരാൻ കാരണം എന്താ? എടാ, നോർമലി നമ്മൾ റേസ് എടുക്കുന്ന പെർസെൻറ്റേജ് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അതായത് ലൈക്സും ഡിസ്ലൈക്സും കണ്ടിട്ടാണ് ഞാൻ റേസ് എടുക്കുന്നത്. അപ്പം കറക്റ്റ് റേസ് ഡിഫിക്കൾട്ടായ കാരണം കൊണ്ടാണോ അവർ പെർസെൻറ്റേജ് കുറവാക്കിയിരിക്കുന്നത്, അതെയോ റേസ് വെറും വാഴ ആയതുകൊണ്ടാണോ പെർസെൻറ്റേജ് ലോ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സോ ഇവിടെ എന്തെങ്കിലും ലൈക്ക് അൾട്ടിമേറ്റ് വൃത്തിയെട്ടുന്ന സാധനം ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇത് നമ്മളൊരു ഒരു ഫെയിലിയർ ഇമ്പോസിബിളായിട്ട് കണക്ക് കൂടും, കാരണം ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും ലോ റേറ്റിംഗ് കൊടുത്തേക്കുന്നത്, എനിക്കറിയില്ല. അൺലെസ് യു ഓ മൈ ഗോഡ്, വാ വെയിറ്റ്, ആ ഞാനെങ്ങനെ അവിടെ എത്തുന്നേ? നോക്കട്ടെ നോക്കട്ടെ, ഫുൾ 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 സ്റ്റാമിന, ഫുൾ സ്റ്റാമിന, ഫുൾ സ്റ്റാമിന, ഫുൾ സ്റ്റാമിന, ഫുൾ സ്റ്റാമിന, ഫുൾ സ്റ്റാമിന. ഇനിക്കട്ട് സ്പീഡ് സൈക്കിൾ ഇവിടെ പറ്റില്ലടാ കോപ്പേ. നമ്മളേ മറ്റേ 1% റേസ് കളിച്ചപ്പോഴത്തേക്കും ഒരു സംഭവം ചെയ്തായിരുന്നല്ലോ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടുമെന്ന്. വെയിറ്റ്, ഓ ഏയ്, എനിക്ക് മനസ്സിലായി ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമ്മൾ 1% പാർക്കോർ കളിച്ചപ്പോഴത്തേക്കും സൈക്കിളും കൊണ്ടായിരുന്നു ചെയ്തത്. ആ സമയത്ത് ഇത് കണ്ട, ഓഹ് എടാ, അത് കറക്റ്റേ ഒരു ഒരു ആംഗിളുണ്ട്, അതിൽ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടത്തുള്ളൂ, മനസ്സിലായോ? കറക്റ്റ് ഒരു ആംഗിളിൽ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീലി ഫുള്ളായിട്ട് ഇങ്ങനെ പിടിക്കാം.
ഓ ദേവിഗോ 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 ആ ഓൾസോ ഞാൻ കീബോർഡ് മൗസ് കണ്ടോ ചെയ്തേ ഞാൻ കീബോർഡ് മൗസ് കണ്ടോ ചെയ്തേ കീബോർഡ് മൗസിലെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കൺട്രോൾ ചെയ്യണ്ടേ ഞാൻ കരഞ്ഞു പോയി ചിലപ്പോ ഓ പക്ഷെ അത് കൊള്ളാന്ന് കേട്ടോ അതെങ്ങനെ ഉണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടായത് കിടില് വരുന്നില്ലേ നിങ്ങൾക്കറിയാന്നോ അങ്ങനെ അങ്ങനെ ജി ടി എൻ്റെ അകത്തുള്ള സൈക്കിളും കൊണ്ട് തല തിരിഞ്ഞ് ഓടിക്കാൻ പറ്റും നിങ്ങൾക്ക് അറിയായിരുന്നോ അറിയാത്തവരുണ്ടെങ്കിലേക്കും ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് അടിക്കണം അതിന് എനിക്ക് പറഞ്ഞു കൊണ്ട് എന്താ നിങ്ങൾക്ക് അറിയായിരുന്നു ഈ സംഭവം തല തിരിഞ്ഞ് ലൈക്ക് സൈക്കിൾ ഇതിൽ ഓടിക്കാന്ന് നിങ്ങൾക്കറിയായിരുന്നു എനിക്ക് ഉറപ്പാ നിങ്ങൾക്ക് അറിയില്ല ഇരുന്നു ഓക്കെ അമ്മേ കിട്ടിയില്ല എനിക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് അപ്പുറത്തെ ചെക്ക് പോയിന്റിലേക്ക് ചാടിക്കണമെന്ന് തോന്നുന്നു ഓൾസോ ഇതിലെ ഡിഫിക്കൽട്ട് സാധനം ആ ഒരു ഒബ്സ്റ്റക്കിൾ ആയിരുന്നു കേട്ടോ ആ ഒരു സൈക്കിളായിരുന്നു ഇതിലെ ഡിഫിക്കൽട്ട് ഒബ്സ്റ്റക്കിൾ അതെങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലാത്ത ആൾക്കാരാണെങ്കിലേ കത്തിയനെ അതുകൊണ്ടാണ് 9% ഒറ്റൊരു ഒബ്സ്റ്റക്കിൾ നമ്മൾ ഒരു ഒബ്സ്റ്റക്കിൾ നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ വടി സിമ്പിൾ 9% റേസ് ബട്ട് ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടെത്തിക്കുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് വാച്ചിങ് ടിൽ ദി എൻഡ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലൈക്ക് ഇറ്റ് നിങ്ങൾ അടുത്തൊരു എപ്പിസോഡ് കാണുന്നതായിരിക്കും ബൈ ബൈ